Hi friends, in this video, I will stitch machine taara veenu satyam paranjana karanam endanna njan ee dining table irunnu cheyyum pinne anishesham taattu vekkum adi dining table adi lekku kanda ivada vekkum pinne ippa na stitch edu kaiyinjitte table na taattik eduthu vechathu ende kaiyinu veenu satyam adu kanda ippa endaanu indinte avastha nu enikku arilla idakka potti vannittunde ini ippa indinte idakka nokkatte ṭa njan first cheyanu table la vekkatte njan അപ്പോൾ ഇത് ഇങ്ങനെ വീണിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കേ ഇത് കണ്ടോ ഇതിൻ്റെ ഈ പ്ലേറ്റിൻ്റെ സംഭവമൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ആയിട്ടുണ്ട് ഇതും ഇതും വിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഓൾറെഡി ആയാലും നമുക്ക് എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഇതൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഇതിലേക്ക് ഇതിൻ്റെ മേലേക്ക് നിൽക്കണം അതൊക്കെ പോയിക്കണം പക്ഷേ ടേബിളിൽ നിന്ന് ടക്ക് നിന്ന് താഴെ വീണില്ല ഞാൻ ടേബിളിൽ നിന്ന് എടുത്ത് താഴത്ത് വെക്കുമ്പോൾ ആണ് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴെയായത് അതുകൊണ്ട് കാര്യമായ ഡാമേജ് സംഭവിച്ചിട്ടില്ല പക്ഷേ ഇവിടുത്തെ ഈ പ്ലേറ്റ് എല്ലാം പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ അപ്പോൾ ഇത് കണ്ടോ നമുക്കപ്പോൾ അത് നോക്കട്ടെ ഫസ്റ്റ് ഇതിൻ്റെ പ്ലേറ്റ് ഒന്ന് നോക്കട്ടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സംഭവമില്ലേ ഇതൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് വലിച്ചു വെക്കാം വെക്കുമ്പോൾ കറക്റ്റ് അല്ല അത് കണ്ടോ ഈ ഇത് തമ്മിൽ കറക്റ്റായിട്ട് നിൽക്കണില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അഴിച്ചിട്ട് നോക്കട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വെറുതെ 10,000 രൂപ കൊടുക്കണ്ടോ ഇനി സാധനം വർക്കിംഗ് ആണോന്നും അറിയില്ല എന്തായാലും ഇതൊന്ന് അഴിച്ചു നോക്കട്ടെ ഇത് ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവറോ അല്ല കേട്ടോ ഞാനിപ്പോൾ ഞാൻ മെഷീൻ വീണ് കഴിഞ്ഞപ്പോൾ മക്കളുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞപ്പോൾ അവരിവിടെ ഉള്ള സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വന്നാണ് ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ വേറെ ഉണ്ട് കണ്ടോ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ പക്ഷേ അത് ഇതിൻ്റെ കാര്യമായ മെക്കാനിസം ഒന്നും എനിക്കറിയില്ല തയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇനി അതൊന്ന് ഞാൻ പ്ലേറ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് സ്ക്രൂ ഒന്ന് ഇട്ട് നോക്കാം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നാണ് തോന്നുന്നത് സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നത് കണ്ടോ പക്ഷേ ഇത് വീണതോടുകൂടി ഇതിൻ്റെ ആ ഒരു ലെവല് കറക്റ്റ് അല്ല നിൽക്കണം കണ്ടോ ഇങ്ങനെയല്ല നിൽക്കണ്ട എനിക്ക് എൻ്റെ ഓർമ്മയിലത് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പം ഇതാദ്യമായിട്ടാണ് സംഭവിച്ചിട്ടോ കാരണം ഇത് കുറേ വർഷം ഇത് ഉപയോഗിക്കണ മെഷീനാണ് പക്ഷേ എപ്പോഴും നമ്മൾ ഈ ടേബിളിൽ നിന്ന് എടുക്കും ചെയ്യും തടി കൊണ്ടുവയ്ക്കും അതാണ് നമുക്ക് പറ്റുന്നത് ടേബിളിൽ തന്നെ വെക്കണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നോക്കട്ടെ ഇത് ഇങ്ങനെ നിൽക്കേണ്ട സംഭവമാണ് സ്ക്രൂ ഇടട്ടെ അപ്പം ഞാനിപ്പോൾ ഒരു ടോപ്പ് തെച്ച് കഴിഞ്ഞു അപ്പം ടോപ്പ് ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞ് അപ്പം ഇനിയിപ്പോൾ കഴിഞ്ഞല്ലോ ഇനി അതിൻ്റെ ലാസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ടേബിളിൽ നിന്ന് ഈ സ്റ്റിച്ചിങ് മെഷീൻ താഴത്ത് വെച്ചിട്ട് കാണിച്ചു തരാൻ വേണ്ടി നിന്ന ഒരു അബദ്ധമാണ് പറ്റിയത് ഈ സ്ക്രൂവും കൂടി ഞാൻ ഇടട്ടെ കേട്ടോ നോക്കട്ടെ ഇനി നമുക്ക് ഇതിൽ ഇടേണ്ടത് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രൂ ഇട്ട് വെച്ചു കേട്ടോ സ്ക്രൂ ഇട്ട് വെച്ചിട്ടുണ്ട് സ്ക്രൂ പിന്നെ നമുക്കിനി ഇതിട്ട് കൊടുക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ആക്കുകയാണ് പക്ഷെ ഇതൊന്ന് ഇത് ഇങ്ങനെ ആക്കുകയാണ് വേണ്ടത് പക്ഷേ അപ്പം ഇത് മോനാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ പാവം നോക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നില്ല മോനിത് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് വെക്കാനായിട്ട് കേട്ടോ എനിക്കൊന്നും അത് പറ്റുന്നില്ല അത് കറക്റ്റായിട്ട് വെക്കുമ്പോൾ ആ മേളിൽ കണ്ടോ അതിവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടോ വെക്കും നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ട് പക്ഷെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കണില്ല ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ ഇത് ഇങ്ങനെ ഇതിരുന്നാണ് വീണത് കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിച്ചെന്ന് അറിയാം ഇത് കണ്ടോ അതെ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ രണ്ട് പീസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടിപ്പോയി അപ്പോൾ അതായത് നല്ലവണ്ണം താഴത്തേക്ക് ഇരുന്ന് വീണത് കൊണ്ടാണ് ഈ ഗ്യാപ്പ് കൂടിക്കുക അപ്പം മോൻ പറഞ്ഞാണ് കേട്ടോ ഈ ഒരു ഗ്യാപ്പ് കൂടുക അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇത് ഞാൻ വെക്കണില്ല അല്ലാണ്ട് ഇത് വെച്ചിട്ട് സംഭവം വർക്കിംഗ് ആണോ എന്ന് നോക്കട്ടെ ഫസ്റ്റ് വർക്കിംഗ് ആണോ എന്ന് അറിയണമല്ലോ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് സ്വിച്ച് കൂത്തിയപ്പോൾ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് നമ്മൾ പ്ലഗ് കൂത്തിയപ്പോൾ സാധനം വർക്കിംഗ് ആണ് പക്ഷേ സ്റ്റിച്ചിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്
ദൈവത്തിന് അറിയാം. അത്ര ഒരു സ്മൂത്തായിട്ടൊന്നും തോന്നല്ല സൗണ്ട് കേട്ടിട്ട്. അപ്പം ഇനിയിപ്പോൾ തയ്ച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റും. അത് കണ്ടോ, പ്ലേറ്റ് എല്ലാം പൊങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ സാധനം ഒന്ന് വെക്കാൻ പറ്റുള്ള ഇത് ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. ഈ ഇത് അടുത്തുനിന്ന് കാണിച്ചുതരാം കണ്ടോ, ഇവിടെ ഗ്യാപ്പ് വന്നു. വീണപ്പോൾ ആ വീണൻ്റെ ആമരത്തിൽ ആ ഒരു ഗ്യാപ്പ് വന്നു. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ഒരുപാട് വർഷം ഉപയോഗിച്ച ഒരു സ്റ്റിച്ചിങ് മെഷീനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 10 years ഉപയോഗിക്കുന്ന ടേബിൾ ടോപ്പ് മെഷീൻ ആട്ടോ. 10 years ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അതിന് മുമ്പും. പിന്നെ ഞാൻ യു എയിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് ആ ചെറിയൊരു പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഈ ബോബി ഇതിൽ നൂല് വെക്കണതിലൊക്കെ പ്രശ്നം വന്നു. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എനിക്ക് വന്ന കൈയാബദ്ധം തന്നെയാണ്. അപ്പം എന്തായാലും ജസ്റ്റ് ഞാൻ വീട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം നോക്കട്ടെ കേട്ടോ.